My dear students, in the last class, we have studied about the gland called pancreas. Where pancreas gland is situated? Pancreas gland is situated in the duodenum, which is the initial part of the intestine. And the continuation of the stomach. Priyapetta kuttikale, kazhinja classil pancreas athava agneya granthiye kurichu nammal padichu. Evideyanu pancreas granthi kaanappedunnathu? Cherukudalinte aadhya bhagamaya pakvashiyathil കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇത് ആമാശയത്തിൻ്റെ തുടർച്ചയായി കാണപ്പെടുന്നു. ദ ക്ലസ്റ്റർ ഓഫ് സെൽസ് സീൻ ഇൻസൈഡ് ദിസ് ഗ്ലാൻഡ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ കോശ സമൂഹത്തെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ദ ആൽഫ സെൽസ് ആൻഡ് ദ ബീറ്റ സെൽസ് ആർ സീൻ ഇൻസൈഡ് ദി ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. The beta cells produce the hormone insulin and the alpha cells produce the hormone glucagon. Beta കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. Today, in this class, we can study the action of insulin and glucagon. Innathe ee classil insulin glucagon enni hormonukalude pravartanathe kurichu namukku padikkam. The main function of insulin is the cellular uptake of glucose molecules. ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രധാന ധർമ്മം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നതാണ്. The glucose molecules formed as a result of digestion get absorbed into the blood. And these glucose molecules must reach the cell to produce energy. The cellular uptake of glucose molecule is necessary. ദഹന ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ഊർജോൽപാദനത്തിനായി ഈ ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇൻസുലിൻ കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് മസിൽസ്. ഇൻസുലിൻ കരളിലും പേശികളിലും വെച്ച് അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. സോ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഇൻസുലിൻ? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഇൻസുലിൻ കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് മസിൽസ്. ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം.
ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. നൗ വി കെൻ സ്റ്റഡി വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ കൺവേർട്സ് ദി ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. എന്താണ് ഗ്ലൂക്കഗോണിൻ്റെ ധർമ്മം? ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ദ സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ഈസ് ഇറ്റ് സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. എന്താണ് ഗ്ലൂക്കഗോണിൻ്റെ രണ്ടാമത്തെ ധർമ്മം? ഗ്ലൂക്കഗോൺ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. വാട്ട് ഈസ് അമിനോ ആസിഡ്? ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രോട്ടീൻ ഈസ് അമിനോ ആസിഡ്. എന്താണ് അമിനോ ആസിഡ്? പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ അന്തിമ ഉൽപ്പന്നമാണ് അമിനോ ആസിഡ്. വാട്ട് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് ഗ്ലൂക്കഗോൺ? ഗ്ലൂക്കഗോൺ കൺവേർട്സ് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദി ലിവർ ടു ഗ്ലൂക്കോസ്. ഇറ്റ് സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. എന്താണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിൻ്റെ ധർമ്മങ്ങൾ? ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ദ എൻഡ് പ്രോഡക്ട്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ഈസ് അമിനോ ആസിഡ്. പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന അന്തിമ ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ അവസാനത്തെ ഉൽപ്പന്നമാണ് അമിനോ ആസിഡ്. ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് 70 to 110 mg/100 mL. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവാണ് 70 to 110 mg/100 mL രക്തം. വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഇൻക്രീസസ് ദാൻ ദി നോർമൽ ലെവൽ, ദ ബീറ്റ സെൽസ് സീൻ ഇൻ ദി പാൻക്രിയാസ് പ്രൊഡ്യൂസസ് ഇൻസുലിൻ വിച്ച് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ആൻഡ് സ്റ്റോർ ഇൻ ദി ലിവർ ആൻഡ് മസിൽസ്. ഇൻസുലിൻ ഹെൽപ്സ് ഇൻ ദി സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുകയാണെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതോടൊപ്പം ഇൻസുലിൻ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. Thus, the level of glucose in the blood is maintained and the level of glucose in blood will become 70 to 110 mg/100 mL. ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില അഥവാ സാധാരണ അളവ് 70 to 110 mg/100 mL രക്തം എന്ന അളവിലേക്ക്
മാറ്റപ്പെടുന്നു. When the level of glucose in the blood decreases than the normal level, the alpha cells seen in the pancreas produces the hormone glucagon. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നില അഥവാ അളവ് സാധാരണ നിലയേക്കാൾ കുറയുകയാണെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ നിർമ്മിക്കുന്നു. ദ ഗ്ലൂക്കഗോൺ കൺവേർട്സ് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദി ലിവർ ടു ഗ്ലൂക്കോസ്. ഇറ്റ് ഓൾസോ സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയേക്കാൾ കുറയുകയാണെങ്കിൽ പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നു. ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇപ്രകാരം ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഗ്ലൂക്കഗോൺ പ്രധാന പങ്ക് വഹിക്കുന്നു. ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇങ്ങനെ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. കംപ്ലീറ്റ് ദ ഇലസ്ട്രേഷൻ 3.3 by including the production of hormones that regulate the level of glucose. The level of glucose in blood is 70 to 110 milligram per 100 ml. When the level of glucose is high than this normal amount, the production of insulin increases and the production of glucagon decreases. The insulin helps in the cellular uptake of glucose molecules, and the insulin converts glucose into glycogen in the liver and the muscles, and the level of glucose in the blood is maintained and it reaches to the normal level. Like this, when the level of glucose in the blood is lower, the production of insulin decreases and the production of glucagon increases. The glucagon converts the glycogen stored in the liver to glucose, and it also synthesizes glucose from amino acids. Thus, the level of glucose in the blood reaches to the normal level. ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണുകളുടെ ഉൽപാദനം ഉൾപ്പെടുത്തി നൽകിയിരിക്കുന്ന ചിത്രീകരണം 3.3 പൂർത്തിയാക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 to 110 മില്ലിഗ്രാം പെർ 100 ml. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ഇൻസുലിൻ്റെ ഉൽപാദനം കൂടുന്നു, ഗ്ലൂക്കഗോണിൻ്റെ ഉൽപാദനം കുറയുന്നു. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ
സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 70-110 മില്ലിഗ്രാം പെർ 100 ml രക്തം എന്നതിനേക്കാൾ കുറയുകയാണെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഗ്ലൂക്കോഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ രക്തത്തിൽ കുറയാതെ സാധാരണ അളവിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. Thus, when the level of glucose in the blood increases than the normal level, the hormone insulin helps to maintain the normal level. And when the level of glucose decreases in the blood, the normal level is maintained by the hormone called glucagon. ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ അളവിനേക്കാൾ കൂടുമ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഇൻസുലിൻ എന്ന ഹോർമോൺ പ്രവർത്തിക്കുന്നത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലാകുന്നു. അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില സാധാരണ അളവിനേക്കാൾ കുറയുമ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിനെ അതിൻ്റെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു.